അതിനെല്ലാവരും ന്യായീകരിച്ചല്ലോ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നെറികെട്ട സ്റ്റാൻഡിനെ ഇവിടുത്തെ കുറേ ആളുകൾ ന്യായീകരിച്ചു. അഭിമാനം, രാജ്യത്തിൻ്റെ അഭിമാനം, ആ രാജ്യത്തിൻ്റെ അഭിമാനം ഇന്ത്യ കുതിക്കുകയാണല്ലോ, ഇന്ത്യ കുതിക്കുകയാണ്. ഇന്നും ശരിക്കും കേരളം ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ തല ഉയർത്തി നിൽക്കുന്നതും ഈ ദുബായിലും മറ്റുള്ള ആളുകളുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. കേരളം എത്തിയ കോടാനുകോടികളുടെ നഷ്ടം കണക്കാക്കുന്ന സമയത്ത് ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാനാണ്. അതെ, ഒരു ക്ഷേത്രം പണി, ക്ഷേത്രം പണിയേണ്ടെന്ന് ആരും പറയുന്നില്ല. ക്ഷേത്രം പണി തോട്ടെ, പണം ഉണ്ടെങ്കിൽ ക്ഷേത്രം പണി തോട്ടെ. ആ ക്ഷേത്രം പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പണം വാങ്ങുന്നത് ഏതിനാണ്? തുലാസിൻ്റെ തട്ട് തൂങ്ങിക്കിടക്കുക. ഈ രാജ്യത്തെ ജനങ്ങൾ അത് എത്രമാത്രം അതിന് ഗൗരവം കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അവരൊക്കെ വലിയ ലഹരിയിലാണ്, അവരൊക്കെ വലിയ ലഹരിയിലാണ്. സ്തുതാപരമായ ചോദ്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. കേരളം ഇങ്ങനെ ഗതികെട്ട് പോയപ്പോൾ അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മാഭിമാനം എന്ന പേരിൽ പിന്നെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ പണം വാങ്ങുന്നതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് അമ്പലങ്ങൾ പണിയണ്ട എന്നൊന്നുമല്ല പറയുന്നത്. ഒരുപാട് ജനങ്ങൾ കൈത്താങ്ങിന് വേണ്ടി, ഒരു കൈത്താങ്ങിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ നിന്നായിരുന്നു ഇവിടെ ശരിക്കും കേരളത്തിൽ പ്രളയം വന്നപ്പോൾ. നിങ്ങളുടെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിണറായി സർക്കാർ ഇത്രയും കൂട്ടിയില്ലേ. പിണറായി സർക്കാർ സംസ്ഥാനത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മാത്രം മുഖ്യമന്ത്രിയാണ്. അതായത് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഈക്വലായിട്ട് കണ്ട് അതിനെ ന്യായീകരിക്കുന്ന വിവരം കെട്ട വിവരദോഷികളോടാണ് എനിക്കിത് പറയാനുള്ളത്. കാര്യം ഇവരത് ചെയ്തില്ലേ, ഞങ്ങൾക്ക് എന്താ ചെയ്താൽ എന്ന് അത്തരം രീതിയിലേക്ക് ഭരണകൂടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഭരണകൂടങ്ങളെ അന്ധമായി സപ്പോർട്ട് ചെയ്യുമ്പം ഞാൻ ചതിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിനപ്പുറത്തേക്ക്. ആത്മനിർഭർ ഭാരതം, ആത്മാഭിമാനമുള്ള ഭാരതം എന്തൊക്കെയായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ? അതിന് പിന്നെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുയായികളും വലിയ തോതിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം എവിടെ പോയി? ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തി ഒന്നാം നില പൂർത്തിയാകുന്ന സമയത്ത് ആ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാമെന്നുള്ള രീതിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പിന്നെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. വിദേശത്ത് നിന്ന് ഫണ്ട് കണ്ടെത്തി ആ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കമ്മിറ്റിക്കാണ് പണം വാങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. അതായത് കേരളത്തിൽ പ്രളയം പിടിച്ച് അത്തരം രീതിയിലേക്ക് പ്രളയബാധിതരായി കേരളം മാറിയ സമയത്ത് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ട അല്ലേ? വിദേശ ഫണ്ട് അവിടേക്കാണ് ഞാൻ വരുന്നത്. ആ പ്രളയം വന്നപ്പോഴുണ്ടായ ഒരു സംഭവം, നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അരാഷ്ട്രീയക്കാരാണ്, അവർക്ക് ഗൗരവമില്ല, നാട്ടിലെ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ അവർ വേണ്ടത്ര ശ്രദ്ധിക്കും, സോഷ്യൽ മീഡിയയിലും അഭിനമിക്കുകയാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ കുട്ടികളെ എന്ത് ചെയ്യും, അവരെ പരമാവധി താറടിച്ച് കാണിക്കും. പക്ഷേ നിങ്ങൾ 2018 ഈ പ്രളയം വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? വലിയ രീതിയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഓരോ മൊബൈൽ ഫോണും ഒരു കൺട്രോൾ റൂമായി പ്രവർത്തിച്ചുകൊണ്ട് ആ ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രദേശത്തെ ഓരോന്നിനെയും ഇഞ്ച് ബൈ ഇഞ്ച് പിക്ക് ചെയ്തുകൊണ്ട് അവർ നടത്തിയൊരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന ഒരു മുദ്രാവാക്യമായിരുന്നു സേവ് കേരള എന്ന് പറയുന്നത്. 2018 പ്രളയത്തിൻ്റെ കാലം ആ സേവ് കേരള ഇവിടെ കേരളത്തിൽ മാത്രമല്ല നിന്നത്, ലോകം മുഴുവൻ ആ ക്യാമ്പയിൻ വ്യാപിച്ചതിൻ്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി, മലയാളികൾ ലോകത്തിൻ്റെ എമ്പാടുമുണ്ടല്ലോ, അവരുടെ നാട് വെള്ളത്തിലാണ്ട് പോയിരിക്കുന്നു എന്ന തോന്നലിലേക്ക് ലോക രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി. അതിന് കുറേ കൂടി വൈകാരികമായിട്ടുള്ള കേരളവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഗൾഫ് നാടുകളാണ്. അപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് നമ്മളോട് വല്ലാത്തൊരു പ്രതിപത്തി ഉണ്ടായി, നമ്മൾ അവിടുത്തെ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹായം ഞങ്ങൾ നൽകാം എന്നുള്ള രീതിയിൽ ഗൾഫിൽ നിന്നൊക്കെ സഹായം വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് നേരിട്ട് പണം സ്വീകരിക്കാൻ നിയമപരമായ തടസ്സമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരനുമതി തരണം? കേന്ദ്രം അനുമതി തരണം. ഈ ആഭ്യന്തര വകുപ്പ് എന്ത് വേണം വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി? സംസ്ഥാന ഗവൺമെൻറ്റിന്, ഏതെങ്കിലും ഒരു ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിക്കല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തിനു വേണ്ടി? ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ അധ്വാനത്തിൻ്റെ അത്രയും കാലത്തെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു പോയി, അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും തകർച്ച നേരിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നത്. ആ റീബിൽഡ് ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി പണം കണ്ടെത്താൻ വിദേശ നിയമപരമായിട്ടാണ് ബാബു, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് രാജ്യത്തെ നിയമത്തിന് വിധേയമായി സംസ്ഥാന ഗവൺമെന്റിന് സംസ്ഥാനത്തെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി വക കണ്ടെത്തുന്നതിന് വേണ്ടി പണം കിട്ടും തരാം എന്ന് പറഞ്ഞ പണം
ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം, സഹായിക്കാം എന്ന് പറഞ്ഞ പണം ഒരു രൂപ നികുതി കൊടുക്കേണ്ട, പലിശ കൊടുക്കേണ്ട പണമല്ല, അത് സഹായധനമായി നമുക്ക് സ്വീകരിക്കുന്നതിന് അന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ ന്യായം എന്താ? അതിനെല്ലാവരും ന്യായീകരിച്ചല്ലോ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നെറികെട്ട സ്റ്റാൻഡിനെ ഇവിടുത്തെ കുറേ ആളുകൾ ന്യായീകരിച്ചു. അഭിമാനം, രാജ്യത്തിൻ്റെ അഭിമാനം, ആ രാജ്യത്തിൻ്റെ അഭിമാനം ഇന്ത്യ കുതിക്കുകയാണല്ലോ, ഇന്ത്യ കുതിക്കുകയാണ്. ഇന്നും ശരിക്കും കേരളം ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ തല ഉയർത്തി നിൽക്കുന്നതും ഈ ദുബായിലും മറ്റുള്ള ആളുകളുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അത്രയും ആളുകൾ നമ്മളെ സഹായിച്ചു. അതിനപ്പുറത്തേക്ക് സഹായങ്ങൾ രാജ്യത്തേക്ക് വന്നല്ലോ നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ ശരിക്കും പൊട്ടാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ കേരളം പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ പ്രളയത്തെ കുറിച്ച് പറയുമ്പോൾ, പ്രളയം പൊട്ടാൻ നിൽക്കുന്നത് കേരളത്തിലെ ആളുകളുടെ മനസ്സാണ്. ആളുകൾ ഒറ്റക്കെട്ടായി നിന്ന അവസ്ഥയാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്നു ഇത് തിരിച്ചു പിടിക്കണം കേരളത്തെ എന്ന ചിന്ത വന്നു. അതിന് നമുക്ക് കിട്ടുന്ന സഹായം, നിയമപരമായി കിട്ടുന്ന സഹായം നേടുന്നതിന് തടസ്സമായത് കേന്ദ്ര ഗവൺമെൻറ് അന്ന് ഉയർത്തിയ ദുരഭിമാനമാണ്. അതെ, അല്ലാതെ അഭിമാനമല്ല, ദുരഭിമാനം. അതേ അവസ്ഥയിൽ ശരിക്കും ഇന്ന് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ആ അഭിമാനം പോയി. അത് വെച്ച് നോക്കുമ്പോൾ കേരളം എത്തിയ കോടാനുകോടികളുടെ നഷ്ടം കണക്കാക്കുന്ന സമയത്ത് ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാനാണ്. അതെ, ഒരു ക്ഷേത്രം പണി, ക്ഷേത്രം പണിയേണ്ടെന്ന് ആരും പറയുന്നില്ല. ക്ഷേത്രം പണിതോട്ടെ, പണം ഉണ്ടെങ്കിൽ ക്ഷേത്രം പണിതോട്ടെ. ആ ക്ഷേത്രം പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പണം വാങ്ങുന്നത് ഏതിനാണ്? തുലാസിൻ്റെ തട്ട് തൂങ്ങിക്കിടക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഈ പറയുന്ന പ്രവൃത്തിക്കാണോ, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ആ അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്, ആ രാജ്യത്തെ ഒരു സംസ്ഥാനം തന്നെ ആണ്ടുപോയപ്പോൾ അതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത്? എന്നിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി കൊടുക്കുമ്പോൾ അതിൽ വിവേചനപരമായ ഒരു തീരുമാനം ഈ രാജ്യത്തെ ജനങ്ങൾ അത് എത്രമാത്രം അതിന് ഗൗരവം കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അവരൊക്കെ വലിയ ലഹരിയിലാണ്, അവരൊക്കെ വലിയ ലഹരിയിലാണ്. അപ്പോൾ ആ ലഹരിയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില ചോദ്യങ്ങൾക്കൊക്കെ വളരെ എന്താ പറയുക, വസ്തുതാപരമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. കേരളം ഇങ്ങനെ ഗതികെട്ട് പോയപ്പോൾ അതിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആത്മാഭിമാനം എന്ന പേരിൽ പിന്നെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ പണം വാങ്ങുന്നതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അത് ഒറ്റക്കെട്ടായി. കേരളത്തിലെ എല്ലാവരും അന്ന് പ്രളയകാലത്ത് ജനങ്ങൾ ഒരുമിച്ച് നിന്നതുപോലെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തെ ആരൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്? ഭരണപക്ഷവും ചോദ്യം ചെയ്യുന്നു, പ്രതിപക്ഷവും ചോദ്യം ചെയ്യുന്നു. ഒറ്റക്കെട്ടായിട്ടാണ് നേരിടുന്നത്. കാരണം ഈ ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഈ വിവേചനം പാടില്ല. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചപ്പോൾ ഫെഡറൽ സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത്, അല്ലെങ്കിൽ ഇതൊരു നാട്ടുരാജ്യമോ അല്ലെങ്കിൽ ഇവിടെ മഹാരാജാവും ചക്രവർത്തിയോ ഒന്നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഈ ഫെഡറൽ സ്റ്റേറ്റുകളുടെ യൂണിയനാണ് ഇന്ത്യ. അങ്ങനെ ഫെഡറൽ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആകുമ്പോൾ ഫെഡറൽ സ്റ്റേറ്റുകൾക്ക് അർഹതപ്പെട്ട, അവകാശപ്പെട്ട കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. അല്ലാതെ നാട്ടുരാജാവൊന്നുമല്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു വിദേശ ഫണ്ട് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് എത്രത്തോളം സഹായിച്ചു എന്നുകൂടെ നമ്മൾ വിലയിരുത്തണം. കാര്യം ചോദിച്ച ഫണ്ട് കിട്ടാത്ത രീതിയിലേക്ക് ഒരുപാട് ജനങ്ങളെ കഷ്ടപ്പെടുത്തി സർക്കാരിന് വല്ലാത്ത രീതിയിലേക്ക്. അതിനെയും ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നല്ലോ, നിങ്ങളൊരു MLA ഞങ്ങളുടെ അയച്ചില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അതെ അതെ, അത്ര കഥയുണ്ട് ആളുകൾക്ക്. ഇവിടെ ഞങ്ങളുടെ MLA അയച്ചില്ലല്ലോ, ഞങ്ങളുടെ MP അയച്ചില്ലല്ലോ, ഫണ്ട് കിട്ടാത്തതിന് മാത്രം കരഞ്ഞ് പിന്നെ വിളിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ. ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് അമ്പലങ്ങൾ പണിയണ്ട എന്നൊന്നുമല്ല പറയുന്നത്. ഒരുപാട് ജനങ്ങൾ ഒരു കൈത്താങ്ങിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ നിന്നായിരുന്നു ഇവിടെ. ശരിക്കും കേരളത്തിൽ പ്രളയം വന്നപ്പോൾ അത്രയും രീതിയിലേക്ക് ഗതികെട്ട് നിന്നായിരുന്നു. അന്ന് ഫണ്ട് ശരിക്കും ആവശ്യമില്ല. പ്രളയം വന്നപ്പോൾ കോൺഗ്രസ്സുകാരനെയോ CPM-കാരനെയോ അല്ലെങ്കിൽ ലീഗുകാരനെയോ മാത്രമല്ല ബാധിച്ചത്, എല്ലാവരെയും. അത്തരം ലെവലിലേക്ക് സഹായം ചെയ്യുന്ന സമയത്ത് വിദേശ ഫണ്ട് തടസ്സപ്പെടുത്തിയ രീതിയിലേക്ക് രാമക്ഷേത്രത്തിന് വിദേശ ഫണ്ട് തടസ്സമല്ല, അത് വാങ്ങാമെന്ന് ഒരു സംഭവം വന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഈ കേരളത്തിലെ BJP-ക്കാർ ന്യായീകരിക്കുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സംഭവം, പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി ശരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തിന് തുല്യനായിട്ട് ന്യായീകരിക്കാൻ കഴിയുന്ന അവസ്ഥയാണോ എന്നുള്ളതാണ് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പലപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അങ്ങനെ തന്നെ എടുത്തു പറയാം, ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും ന്യായീകരണങ്ങളാണ്. നിങ്ങൾ പെട്രോളിന് 3 രൂപ എടുത്തില്ലേ, ഞങ്ങൾക്ക് എന്താ 30 രൂപ എടുത്താൽ, അല്ലെ നിങ്ങൾ 30 രൂപ എടുത്തില്ലേ, 30 രൂപ ജനങ്ങളുടെ പൈസ, ഈ പറയപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ അടക്കം പൈസ കൊള്ളയടിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അതായത്
പെട്രോളിന്റെ വിലയാവട്ടെ ഗ്യാസിന്റെ വിലയാവട്ടെ മറ്റു അവശ്യസാധനങ്ങളുടെ വില കൂട്ടുമ്പോൾ പറയും നിങ്ങളുടെ പിണറായി സർക്കാർ അങ്ങനെ നിങ്ങളുടെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിണറായി സർക്കാർ ഇത്രയും കൂട്ടിയില്ലേ. പിണറായി സർക്കാർ സംസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ കേരളത്തിലെ മാത്രം മുഖ്യമന്ത്രിയാണ്. അതായത് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഈക്വലായിട്ട് കണ്ട് അതിനെ ന്യായീകരിക്കുന്ന വിവരം കെട്ട വിവരദോഷികളോടാണ് എനിക്കിത് പറയാനുള്ളത്. കാര്യം പലപ്പോഴും മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എന്താണെന്നുള്ളതാണ്. അതുപോലും അറിയാത്ത കുറേ ആളുകളാണ്. അതാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവാറുണ്ട്. കാര്യം കള്ളത്തരത്തിനെ ന്യായീകരിച്ച് ഇവരത് ചെയ്തില്ലേ ഞങ്ങൾക്ക് എന്താ ചെയ്താൽ എന്ന് അത്തരം രീതിയിലേക്ക് ഭരണകൂടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭരണകൂടങ്ങളെ അന്ധമായി സപ്പോർട്ട് ചെയ്യുമ്പം ഞാൻ ചതിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ മൊത്തം ചതിക്കണം. നിങ്ങൾ ഒരു ഭാഗത്ത് ചതിക്കുന്നില്ലേ, ഞങ്ങൾക്ക് ചതിക്കാനുള്ള അവകാശമുണ്ട്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും പ്രാധാന്യം കൊടുക്കണം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം അവർ പ്രവർത്തിക്കുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാം പെടും, ക്ഷേത്ര നിർമ്മാണവും പെടും, എല്ലാം പെടും. അതൊന്നും വേണ്ടെന്ന് മാറ്റിവെക്കണമെന്നൊന്നുമില്ല, അതൊന്നും മാറ്റിവെക്കണം എന്നുള്ള അഭിപ്രായം. പ്രയോറിറ്റി തീരുമാനിക്കുമ്പോൾ, പ്രയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയോറിറ്റി തീരുമാനിക്കുമ്പോൾ അവിടെ ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിവേചനമില്ല അല്ലെങ്കിൽ വിവേകമില്ല എന്നാണ് നമുക്ക് പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ നിന്ന് നമുക്ക് ഈ രണ്ട് വിഷയങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് പ്രളയവും ക്ഷേത്ര നിർമ്മാണവും തമ്മിലുള്ള അവരുടെ സമീപനത്തിൽ കാണിക്കുന്ന ഈ പറയുന്ന വിവേകമില്ലായ്മയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. തീർച്ചയായും അത് അറിവില്ലായ്മ മാത്രം തന്നെയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ കൂടെ പ്രധാനമന്ത്രി നമ്മളുടെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഭരിക്കുന്ന കേരളത്തിൽ ഭരിക്കുന്ന ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ശരിക്കും ഇത്തരം രീതിയിലേക്ക് വിവേചനം കാണിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് അല്ലേ അഭിപ്രായം. അതെ, എന്ന് തന്നെയാണ് അഭിപ്രായം. നന്ദി, നമസ്കാരം.